ഹായ് ഹായ് എല്ലാവർക്കും എനി വീഡിയോസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഞങ്ങളുടെ വീഡിയോസ് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളൊരു പുതിയൊരു മൈക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളെ കൂടി പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. മാക് എന്ന കമ്പനിയുടെ MK13 Pro എന്ന മൈക്കാണ് ഞങ്ങൾ മേടിച്ചിരിക്കുന്നത്. ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഈ മൈക്ക് ഞങ്ങൾ 2199 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഇതിൻ്റെ അൺബോക്സിങ് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് മാക് M3 14 ബോക്സ് വരുന്നത്. നമുക്ക് ഈ ബോക്സ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. യൂസർ മാനുവലാണ് ആദ്യം കാണുന്നത്. പിന്നെ വരുന്നത് ഈ കാണുന്ന Type-C2 3.5 ഫീമെയിൽ ഓഡിയോ ജാക്കാണ്. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അഡാപ്റ്ററിൽ ഇയർഫോൺ കണക്ട് ചെയ്തതിന് ശേഷം ഈ അഡാപ്റ്റർ മൈക്കിൽ കണക്ട് ചെയ്താൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് നമുക്ക് ലൈവായിട്ട് ഇയർഫോണിലൂടെ കേൾക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് നമുക്ക് ലൈവായിട്ട് മോണിറ്റർ ചെയ്യാൻ സാധിക്കും. ഈ കാണുന്നത് മൈക്കിൻ്റെ റിസീവർ ഐഫോണുകളിലേക്ക് കണക്ട് ചെയ്യുന്നതിനുള്ള അഡാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ഈ മൈക്ക് നമുക്ക് ഐഫോണുകളിലും ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി മൈക്കിൻ്റെ കേസ് പുറത്തിട്ടെടുത്ത് അതിലെന്തൊക്കെയാണുള്ളതെന്ന് പരിശോധിക്കാം. അപ്പോൾ ഇതാണ് മൈക്കിൻ്റെ ചാർജിംഗ് ടൈപ്പ് കേസ് വരുന്നത്. താഴെ ചാർജിങ്ങിനുള്ള Type-C പോർട്ട് കാണാം. ഈ കേസ് തുറക്കുമ്പോൾ കാണുന്നത് 2 വയർലെസ് മൈക്കും പിന്നെ ഒരു റിസീവറുമാണ്. ഈ ബോക്സിൻ്റെ സൈഡിലായി ഒരു കുഞ്ഞു ബോക്സും കൂടി കാണുന്നുണ്ട്. അതിലെന്താണുള്ളത് നമുക്ക് നോക്കാം. ഈ മൈക്ക് ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള Type-A to Type-C കേബിളാണ് ഈ ബോക്സിൽ വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ മൈക്ക്. ഈ കാണുന്നതാണ് മൈക്കിൻ്റെ ഓൺ ഓഫ് ബട്ടൺ. ഈ ബട്ടണിൽ തന്നെയാണ് മൈക്കിൻ്റെ മോഡുകളും ചേഞ്ച് ചെയ്യുന്നത്. അതുപോലെ ഈ കാണുന്നതാണ് മൈക്കിൻ്റെ Type-C പോർട്ട്, ചാർജ് ചെയ്യുന്നതിനും ഹെഡ്സെറ്റിലൂടെ മോണിറ്റർ ചെയ്യുന്നതിനും. കേസില്ലാതെ Type-C പോർട്ട് വഴി നേരിട്ട് നമുക്ക് ഈ മൈക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രയുമാണ് മൈക്കിൻ്റെ ബോക്സിനൊപ്പം വരുന്നത്. ഇനി നമുക്ക് മൈക്കിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലോട്ട് കടക്കാം. ഈ മൈക്കിൽ 5 ടൈപ്പ് മോഡാണ് ഉള്ളത്. ആദ്യത്തെ ടൈപ്പ് നോർമൽ മോഡും പിന്നെ 3 ടൈപ്പ് നോയ്സ് ക്യാൻസലേഷനുമാണ്. 4th എക്കോ മോഡുമാണ് ഉള്ളത്. ഇത് നോർമൽ മോഡ്. നോർമൽ മോഡിൽ ബ്ലിങ്ക് ചെയ്യൂല ലൈറ്റ്. ഈ കേൾക്കുന്നതാണ് നോർമൽ മോഡിലെ സൗണ്ട്. ഇതാണ് ഫസ്റ്റ് മോഡ്. ഫസ്റ്റ് മോഡിൽ ഒരു പ്രാവശ്യം ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുള്ളൂ. ഈ ഫസ്റ്റ് മോഡിൽ കേൾക്കുന്ന സൗണ്ടാണ് ഇത്. ഇത് 2nd മോഡ്. ഇതിൽ കേൾക്കുന്നതാണ് ഇപ്പോഴത്തെ സൗണ്ട്. 2 പ്രാവശ്യം ലൈറ്റ് മിന്നും. ഇത് 3rd മോഡ്. 3rd മോഡിൽ 3 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യും. 3rd മോഡിൽ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ടൊക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കേട്ടു മനസ്സിലാക്കിക്കോളൂ. എക്കോ മോഡിലേക്ക് ആവാനായി കണ്ടിന്യൂസ് ആയിട്ട് 3 പ്രാവശ്യം നിൽക്കിയാൽ മതി. ഇപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ ആദ്യം ചുമപ്പ് ലൈറ്റ് കത്തും, പിന്നെ അങ്ങനെ അപ്പം തന്നെ പച്ച ലൈറ്റും കത്തും. അതാണ് എക്കോ മോഡ്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് എക്കോ മോഡ്. ഈ മൈക്കിൽ ഒരു മ്യൂട്ട് മോഡും കൂടെയുണ്ട്. അത് കണക്റ്റ് ആവാനായിട്ട് 2 പ്രാവശ്യം അടുപ്പിച്ച് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ 2 പ്രാവശ്യം മിന്നിക്കൊണ്ടിരിക്കും ലൈറ്റ് പച്ച കളറിൽ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് മൈക്കും റിസീവറും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തോരം കിട്ടും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിത് പച്ച ലൈറ്റ് കത്തുന്നതിനനുസരിച്ചാണ് നമുക്ക് ഇത് അറിയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോഴും പച്ച ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ റിസീവറിനുള്ള കണക്ഷൻ ഇപ്പോഴും ഉണ്ടെന്ന് പ്രതീക്ഷിക്കാം. ഞാൻ പറയുന്നത് മൈക്കിൽ കൂടി കേൾക്കുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 10 അടിയോളം നമ്മൾ ബാക്കോട്ട് വന്നു, കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കമ്പനി അവകാശപ്പെടുന്നത് ഏകദേശം 20 മീറ്ററോളമാണ് മൈക്കും റിസീവറും തമ്മിലുള്ള അകലം. ഏകദേശം 20 അടിയോളം നമുക്ക് കിട്ടുന്നുണ്ട് കുഴപ്പമില്ലാണ്ട്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ വളരെ മോശമാണ്, പുവർ ക്വാളിറ്റിയാണ്. എന്നിട്ട് ഇതിൻ്റെ ഒരു ലൂസ് ഫീൽ ചെയ്യുന്നുണ്ട് അടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴും. അതാണ് ഒരു ഇച്ചിരി
ടൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു ഇച്ചിരി ഇതുണ്ടായിരുന്നു. മൈക്ക് ഇച്ചിരി നല്ല ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മൈക്ക് കുഴപ്പമില്ല, നല്ലതാണ്. മൈക്കിൻ്റെ ചാർജിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഏകദേശം 50 മിനിറ്റാണ് ഇതിൻ്റെ കേസ് ചാർജാവാൻ ടൈം എടുക്കുന്നത്. അതുപോലെ മൈക്ക് ഏകദേശം 7 മണിക്കൂറോളം ചാർജ് നിൽക്കുമെന്ന് കമ്പനി അവകാശപ്പെടുന്നു. ഏകദേശം എത്ര തന്നെ ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. അതുപോലെ ചാർജിങ് കേസിലിട്ട് ഉപയോഗിക്കുമ്പോൾ ഏകദേശം 60 മണിക്കൂറോളം കിട്ടുമെന്നും കമ്പനി അവകാശപ്പെടുന്നു. അപ്പോൾ ഇത്രയുമാണ് മാക്കിൻ്റെ M13 Pro എന്ന മൈക്കിൻ്റെ വിശേഷങ്ങൾ.